കൊയ്യും കന്നി കാക്കാത്തേ കരുമാടി പെണ്ണിൻ കല്യാണ കാലം കൈ നോക്കി ചൊല്ലാമോ. ഹലോ എല്ലാവർക്കും കാശൂസ് വ്ലോഗ്സിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. എല്ലാവരും വിചാരിക്കുന്നുണ്ടാവില്ലേ നല്ല വയലൊക്കെ കാണിക്കണ്ടല്ലോ, ഇത് നമ്മുടെ പാലക്കാടുള്ള വയലാണ് കേട്ടോ അമ്മയുടെ. അപ്പം ഇവിടെ ഞങ്ങൾ ഇവിടെ തന്നെയാണ്, നമ്മൾ വയനാട്ടിൽ തന്നെ. നമ്മളിവിടെ നമ്മളെ ഉണ്ണിക്കുട്ടനും ശ്രീകുട്ടനും കൂടി രാവിലെ തന്നെ നല്ല പൂക്കളൊക്കെ ഇട്ട് ഇട്ട് വെച്ചിട്ട് നല്ല ഭംഗിയില്ല കാണാൻ. അവരുടെ തന്നെ ഡിസൈനാണ് കേട്ടോ, അവർ തന്നെ പൂ പറിക്കുന്നു. പിന്നെ അരിഞ്ഞ് ഇലയൊക്കെ അരിഞ്ഞ് പൂ നമുക്ക് കുറവായതുകൊണ്ട് ഇലയും പൂവും എല്ലാം കൂടെ ഒപ്പിച്ചെടുത്തിട്ടാണ് നമ്മൾ പൂക്കളൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. രാവിലെ എണീച്ചിട്ട് ഇവർ നേരത്തെ പൂവൊക്കെ പറിക്കാൻ പോകും കേട്ടോ. രാവിലെ നമ്മളെ വീടിൻ്റെ താഴെ കൂടെ ഒക്കെ നടന്നിട്ട് ചെറിയ ചെറിയ ഇതുപോലത്തെ ചെറിയ പൂക്കളൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കും. വേറെ നമുക്ക് വീട്ടിൽ കുറച്ച് പൂക്കളല്ലേ ഉള്ളൂ. അപ്പം ഞാനടുത്ത് നിന്ന് കൊടുക്കും, എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടി കുറച്ച് പൂവൊക്കെ ഇതുപോലെയൊക്കെ പറിച്ചെടുക്കും. അതൊക്കെ വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊക്കെ നമ്മൾ മക്കൾക്ക് ശരിക്കും മക്കളെ കൊണ്ട് ചെയ്യിക്കണം കേട്ടോ. പണ്ടൊക്കെ ഞാനൊക്കെ ചെറുതാകുമ്പോൾ ഇതുപോലെയൊക്കെ പൂ പറിക്കാനൊക്കെ പോയിട്ട് ഓർമ്മയുണ്ട് എനിക്ക്. അപ്പം നമ്മളെ മക്കൾക്കും അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ നമുക്ക് കൊടുക്കാമല്ലോ. ഇനിയിപ്പോൾ ഇവർ വളർന്ന് വരുമ്പോൾ ചിലപ്പോൾ ഇതുപോലെയൊക്കെ പൂ പറിക്കാൻ പോകണമെന്നൊന്നുമില്ല, എന്നാലും ഒരു ഇവരുടെയൊക്കെ ഓർമ്മയിലുണ്ടാവുമല്ലോ അതുപോലെ പൂ പറിക്കാൻ പോയതും എന്നിട്ട് സ്വന്തമായിട്ട് അത്തപ്പൂക്കളിട്ടതും ഒക്കെ ഓർമ്മയുണ്ടാവുമല്ലോ. നമ്മൾ റോഡ് കണ്ടോ ആകെ ചെളി പിളിയായിരിക്കുകയാണ്. ഈ മഴക്കാലം കഴിയുന്നോടം വരെ നമുക്ക് വണ്ടിയൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. ഒരു പ്രാവശ്യം വണ്ടി കൊണ്ടുവന്നിട്ട് തന്നെ ചളിയിൽ ഇതുപോലെ കുടുങ്ങിപ്പോയിട്ട് ലാസ്റ്റ് വേറെ വലിയ വണ്ടി വന്ന് വലിച്ചെടുക്കേണ്ടിയൊക്കെ വന്നു. പൂ പറിക്കാനൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ ഏട്ടനും അനിയനും കൂടി പൂവൊക്കെ ഇതുപോലെ നന്നാക്കി അതിൻ്റെ കൊമ്പും പൂവൊക്കെ വേറെയാക്കി പിന്നെ അരിഞ്ഞ് വയ്ക്കാനുള്ള ഇലയൊക്കെ അരിഞ്ഞ് വയ്ക്കും. അങ്ങനെയൊക്കെയാണ് ഇവർ. പിന്നെ നമ്മളെ നിനിമോള് ഇതാ, നിനിമോളും അമ്മയും കൂടിയാണ് അവിടെ പൂക്കളിടുന്നത് കേട്ടോ. നിനിമോള് പൂക്കളൊക്കെ ഇടും, അമ്മ അങ്ങനെ പറഞ്ഞു കൊടുക്കും, നിനിമോള് പൂക്കളൊക്കെ ഇടും. അതൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇവിടെ നമ്മളെ ശ്രീകുട്ടനും ഉണ്ണിക്കുട്ടനും കൂടിയാണ് ഇവിടെ നമ്മുടെ പൂക്കളിടുന്നത് കേട്ടോ. ഞാൻ ഉത്രാടത്തിനും തിരുവോണത്തിനൊക്കെയാണ് അധികം ഇടുക. ഇവർ അതുവരെയുള്ള ദിവസങ്ങളിലൊക്കെ ഇവർക്ക് ഇവരുടെ ഇഷ്ടത്തിന് ഇവരുടെ അറിയുമ്പോലെ ഇവർ രണ്ടുപേരും കൂടി ഇടും. അതൊക്കെ വലിയ ഇഷ്ടമുള്ള കാര്യം. രാവിലെ നേരത്തെ എണീക്കും, അല്ലെങ്കിൽ നേരത്തെ എണീക്കാൻ മടിയന്മാരൊക്കെയാണ്, സ്കൂളിൽ പോകാനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം സ്കൂളൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിലും ഇഷ്ടംപോലെ കിടന്നുറങ്ങാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം വലിയ ഇഷ്ടമാണ് കേട്ടോ. സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല വറുത്തരച്ച സാമ്പാറും പിന്നെ നമ്മുടെ വഴുതനങ്ങ വറുത്താണ് കേട്ടോ പൊരിക്കുക. നമ്മൾ മീനൊക്കെ പിടിക്കും പോലെ വഴുതനങ്ങ വട്ടത്തിൽ അരിഞ്ഞിട്ട് ഉപ്പും മുളകും മഞ്ഞളും ഒക്കെ തേച്ച് പിടിച്ച് പിടിച്ചിട്ട് കുറച്ച് സമയം വയ്ക്കും. പിന്നെ നമ്മൾ ഇച്ചിരി എണ്ണ പിടിച്ചിട്ട് തിരിച്ചും മറച്ചു വിട്ടിട്ട് അങ്ങനെ പൊരിച്ചെടുക്കുക. നമ്മൾ മീനൊക്കെ പൊരിച്ച് കഴിക്കും പോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ കൽപ്പറ്റയാണ് ഉള്ളത് കേട്ടോ. നമ്മളുടെ തയ്യൽ മെഷീൻ കേടായിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി കേടായി കിടക്കുന്നു. അപ്പോൾ അതിൻ്റെ തയ്യൽ മെഷീൻ്റെ കടയിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു നന്നാക്കാൻ അവിടെ പറ്റില്ല, കോഴിക്കോട് കൊണ്ടുപോയിട്ട് വരും എന്നൊക്കെ പറഞ്ഞു. കോഴിക്കോടൊക്കെ കൊണ്ടുപോയിട്ട് എക്സ്പെൻസ് ഒക്കെ എടുത്ത് ഇപ്പം നന്നാക്കി കിട്ടൂല എനിക്ക് തയ്ക്കുന്ന അത്യാവശ്യത്തിന്. അപ്പോൾ അവരൊരു ഓപ്ഷൻ പറഞ്ഞു ഇവിടെ ഇൻഡസ്ട്രിയിലൊന്ന് കൊണ്ടുപോയി നോക്കാൻ, അവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ ലെയ്ത്തോ അങ്ങനെ എന്തോ സംഭവമുള്ള സ്ഥലത്തൊക്കെയാണ് പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളങ്ങനെ കൽപ്പറ്റയാണുള്ളത്, ഇൻഡസ്ട്രിയാണ് കേട്ടോ. നമ്മളെ ചെടായൊക്കെ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രി തന്നെയാണ്. ചെടായി ഇവിടെ ഇല്ല, ചെടായി വേറെ സ്ഥലത്താണുള്ളത്. ചെടയെ പറഞ്ഞ് ഇവിടെ നിന്ന് കൊണ്ടുപോയി നോക്കാൻ, അങ്ങനെ ഞങ്ങളിവിടെ വന്നതാണ്. അപ്പോൾ കാശോടൻ അങ്ങോട്ട് പോയിട്ടുണ്ട്, അവർ നോക്കുന്നുണ്ട്. അത് ചെയ്ത് കിട്ടിയാൽ ഭാഗ്യം, ഇല്ലെങ്കിൽ എൻ്റെ മാസ്പൊടിയൊക്കെ തകിടം മറിയും. കാശോടനോട് നോക്കുന്നുണ്ട് കേട്ടോ അവർ ചെയ്യുന്നത്. ഭാഗ്യം കൊണ്ട് ഇവിടുന്ന് ചെയ്ത് ശരിയായാൽ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ എൻ്റെ പണി മുടങ്ങി. അപ്പോൾ നമ്മളെ മെഷീൻ ഇവിടെ നിന്നും ശരിയായില്ല കേട്ടോ. നമ്മളിനി അടുത്ത കടയിലേക്ക് കൊണ്ടുപോകണം. ഒരു കടയിൽ കൊടുത്തു, അവിടെ ശരിയായില്ല. അത് കഴിഞ്ഞിട്ടിപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ വേറൊരു കടയിൽ ഉഷേൻ്റെ തന്നെ വേറൊരു കടയിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ മാക്സിമം നോക്കട്ടെ, അതിൻ്റെ ഒരു ദിവസം കൊണ്ടൊന്നും ശരിയാവില്ല, കുറച്ച് മെനപ്പെടുന്നുണ്ട്, കുറച്ച് വലിയ വർക്ക് പണിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും മൂന്നാല് ദിവസമൊക്കെ പിടിക്കുന്നതാണ് പറയുന്നത്, കുറച്ച് പൈസയും വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും വീട്ടിൽ വെച്ചിട്ട് കാര്യമല്ല, വെച്ചിട്ട് നന്നാക്കാൻ കൊടുത്തിട്ടുണ്ട്, പൈസയൊക്കെ കഴിഞ്ഞിട്ട് വാങ്ങിച്ചാൽ മതിയല്ലോ. അപ്പം അങ്ങനെ പറഞ്ഞിരിക്കുക. അപ്പോൾ കാശേട്ടൻ ചിക്കൻ വാങ്ങാൻ വേണ്ടി പോയതാ കേട്ടോ, വെയിറ്റിങ്ങാ.
മലയാളികളെല്ലാവരും ഒരേ മനസ്സോടുകൂടി ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് അല്ലേ ഓണം. ഓണം ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലുള്ള പൂക്കൾ കേട്ടോ. നമുക്ക് പൂക്കളൊന്നും അധികമില്ല. ഡാലിയയും ചെമ്പരത്തിയും ചെണ്ടുമല്ലിയും അങ്ങനെ ഒരുപാട് പൂക്കൾ ഉണ്ടായിരുന്നുണ്ട്. ഇപ്പൊ നല്ല മഴ പെയ്ത സമയത്ത് ഒരുപാട് പോയിപ്പോയി. ഇനിയിപ്പോ ഓണം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നല്ല പൂക്കളൊക്കെ. ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് പൂക്കള് ഓണം വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓടി വരിക അത് തന്നെയാണ്. വിഷു വിഷു എന്ന് പറയുമ്പോൾ നമ്മൾ വിഷു കഴിഞ്ഞിട്ടോ അതെല്ലാം ഇങ്ങനെ ഓടി വരുന്നത്. അപ്പം എപ്പോഴും നമ്മൾ ഓണം വരുമ്പോൾ എന്തായാലും പുതിയ ഉടുപ്പൊക്കെ കിട്ടും, അങ്ങനെയൊക്കെ ഒരു ഒരു സന്തോഷം തന്നെയാണല്ലേ. അപ്പൊ ഓണത്തിന്റെ 10 ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ 10 ദിവസവും നമ്മൾ പൂക്കളിടും. അത്ത മുതല് തിരുവോണം വരെ നമ്മൾ പൂക്കളിടും. ആ പൂക്കളം അതിനു വേണ്ടി നമ്മൾ ഒരുങ്ങും. ഓണം എന്ന് പറയുമ്പോഴത്തേനും അത്തത്തിന്റെ 2 ദിവസം മുന്നേ തന്നെ നമ്മൾ വീടൊക്കെ വൃത്തിയാക്കി എല്ലാവരും ഒരുങ്ങും. പിന്നെ മലയാളികൾ ജാതി ഭേദമന്യ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഉത്സവം തന്നെയാണ്, മലയാളികളുടെ ഒരു ഉത്സവം തന്നെയാണ് നമ്മൾ ഓണം എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. അത്ത എന്ന് പറയുമ്പോൾ നമ്മൾ അത്തത്തിന് അത്തന്നാൾ നമ്മൾ പൂക്കളം, അത്തം മുതൽ തിരുവോണം വരെ പൂക്കളത്തിന്റെ വലിപ്പം അങ്ങനെ കൂടിക്കൂടി വരും കേട്ടോ. അത്തന്നാൾ നമ്മൾ പൂക്കളിടുമ്പം ചെറിയ പൂക്കളായിരിക്കും ഇടുക. അപ്പം അധികവും മഞ്ഞപ്പൂക്കൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ദിവസമാണ് അത്തന്നാളിലെ ഇത് ആ പൂക്കളം. അപ്പൊ അത്തപ്പൂക്കളം എല്ലായിടത്തും ഇങ്ങനെ ആഘോഷങ്ങളൊക്കെ കാണും. തൃപ്പൂണിത്തുര അത്തച്ചമയം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ, അങ്ങനത്തെ ആഘോഷങ്ങളും ഒക്കെ നമ്മൾ അത്തന്നാളിലാണ് ഉണ്ടാവാറുള്ളത്. അപ്പൊ പിന്നെ നമ്മൾ ചിത്തിര വരും. ചിത്തിര വരുമ്പോൾ ചിത്തിരയ്ക്ക് ഒരു 2 വട്ടം കൊടുക്കും. പൂക്കളത്തിന് ഒരു 2 വട്ടത്തിലുള്ള പൂക്കളിടും. പിന്നെ നമ്മൾ ഓണം തിരുവോണത്തിനായിട്ട് നമ്മൾ ഒരുങ്ങി എല്ലാം വൃത്തിയാക്കി വീടൊക്കെ വൃത്തിയാക്കി നമ്മളൊരു ആഘോഷത്തെ വരവേൽക്കാനായിട്ട് നമ്മൾ ഒരുങ്ങിയിരിക്കുന്ന ദിവസമാണ് ചിത്തിരനാളെന്ന് പറയുമ്പോൾ. പിന്നെ അടുത്ത ദിവസം ചോതി. ചോതി എന്ന് പറയുമ്പം ചോതിക്ക് നമ്മൾ കുറച്ചും കൂടി വലിപ്പം കൂട്ടും നമ്മളെ പൂക്കളത്തിന്. പിന്നെ നമ്മൾ ഓണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോലും അങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ നമ്മൾ ചോതി നാളിൽ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. ചോതി അങ്ങനെ ഒരു ദിവസത്തിന് ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ചോതിയാണ് അധികവും നമ്മൾ വസ്ത്രങ്ങൾ എടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങുന്ന ദിവസം എന്നാണ് കേട്ടിട്ടുള്ളത്. അടുത്ത് നമ്മൾ വിശാഖം. വിശാഖം എന്ന് പറയുമ്പോൾ ഒരു വട്ടം കൂടെ കൂട്ടും നമ്മൾ പൂക്കളത്തിന്, ഒരു വട്ടം കൂടെ കൂട്ടും. പിന്നെ നമ്മൾ ഈ കാണം വിറ്റ് ഓണം ഉണ്ണണം എന്നൊക്കെ പറയില്ല. നമ്മൾ എന്ത് കയ്യിലുള്ള എന്ത് വസ്തു വിറ്റിട്ടാണെങ്കിലും നമ്മൾ ഓണം ആഘോഷിക്കണം എന്ന് പറയും. അതുപോലെ ഓണസദ്യ ചെറിയ രീതിയിലൊക്കെ നമ്മൾ ഒരു ഒരു സാമ്പാർ ഉപ്പേരി പപ്പടം അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ സാധാരണ കഴിക്കുന്നതിനേക്കായും ഒരു 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 കൂട്ടം സദ്യ, ഒരു ചെറിയൊരു സദ്യവട്ടം ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങുന്നത് നമ്മൾ വിശാഖം നാൾ തൊട്ടിട്ടാണ് കേട്ടു. പിന്നെ 5-ാമത്തെ ദിവസം അനീഴം. അനീഴം എന്ന് പറയുമ്പോൾ നമ്മൾ ഓണാഘോഷത്തിന് നമ്മൾ മറ്റേ ആറന്മുള വള്ളംകളി അങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ, അങ്ങനത്തെ ആഘോഷങ്ങൾക്കൊക്കെ ഒരുക്കങ്ങൾ, ആഘോഷത്തിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങുന്ന ദിവസമാണ് അനീഴം. അപ്പോഴും നമ്മളെ പൂക്കളം കുറച്ചും കൂടി വലിപ്പം വരും. ആഘോഷത്തിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ നമുക്ക് ആ ഒരു സന്തോഷമൊക്കെ അല്ലേ, ഓണം വരികയാണല്ലോ ഓണം, അതിൻ്റെ ഒരു സന്തോഷമൊക്കെ നമ്മൾ ഈ അനീഴം നാളിലൊക്കെ നമുക്ക് ഉണ്ടാവും കേട്ടോ. അനീഴം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തൃക്കേട്ട. തൃക്കേട്ട നമ്മൾ പൂക്കളം 6-ാം ദിവസമായി നമ്മൾ പൂക്കളത്തിൻ്റെ വലിപ്പം കൂടി, പിന്നെ ആഘോഷങ്ങളും ഒക്കെ ഇങ്ങനെ കൂടി വരും. പിന്നെ ഓണാഘോഷത്തിൻ്റെ തിരക്കുകളൊക്കെ നമുക്കിങ്ങനെ കൂടി വരും. അതാണ് തൃക്കേട്ട. പിന്നെ അടുത്തത് വരുമ്പോൾ നമ്മൾ മൂലം നാൾ വരും. മൂലം നാൾ എന്ന് പറയുമ്പം അമ്പലങ്ങളിലും ഒക്കെ ഈ ഓണാഘോഷത്തിൻ്റെ തിരക്കുകളൊക്കെ തുടങ്ങുന്ന ദിവസമാണ് മൂലം നാൾ. വളരെ ഐശ്വര്യം ഉള്ള ദിവസമാണ് നമ്മളെ മൂലം നാൾ എന്ന് പറയുമ്പോൾ. ഞങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ എൻ്റെ ചേച്ചീൻ്റെ പിറന്നാൾ കൂടിയാണ് കേട്ടോ മൂലം നാൾ. നമ്മളെ ഓണത്തിൻ്റെ 10 ദിവസത്തിലാണ് ചേച്ചീൻ്റെ പിറന്നാൾ വരുന്നത്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആഘോഷമുള്ള ദിവസം തന്നെയാണ്. പിന്നെ പൂരാടം. പൂരാടം പിന്നെ നമ്മൾ പൂരാടം എന്ന് പറയുമ്പോൾ പൂരാടം നമ്മൾ ഓണം തിരുവോണത്തിന് വരവേൽക്കാനായിട്ട് വീടൊക്കെ നല്ല ഒതുക്കി വൃത്തിയാക്കി വെച്ചിരിക്കും. പിന്നെ അതുപോലെ നമ്മൾ പൂക്കളത്തിൻ്റെ വലിപ്പം കൂടും. അതോടൊപ്പം തന്നെ നമ്മൾ ഓണത്തപ്പനെ ഒക്കെ ഉണ്ടാക്കുന്നത്. പിന്നെന്താ അങ്ങനെ പൂരാട ഉണ്ണികൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ കുട്ടികളൊക്കെ നമ്മൾ ഒരുക്കി നല്ല ഉടുപ്പൊക്കെ ഇട്ട് നമ്മൾ ഒരുക്കി നല്ല സദ്യയൊക്കെ വെച്ച് കൊടുക്കുന്ന ദിവസം പൂരാടം ദിവസം. പിന്നെ മാദേവരെ ഉണ്ടാക്കുന്നതും ഓണത്തപ്പനെ ഉണ്ടാക്കി പൂജ ചെയ്യുന്നതൊക്കെ നമ്മൾ ഈ പൂരാട ദിവസമാണ് കേട്ടോ. പിന്നെ ഉത്രാടം. ഉത്രാടം ഉത്രാടപ്പാച്ചിൽ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ഉത്രാടപ്പാച്ചിൽ ഉത്രാടം. നമ്മൾ ഓണത്തിന് വേണ്ട പഴങ്ങളും പച്ചക്കറികളും ഡ്രസ്സ് എടുക്കാത്തവരാണ് ഡ്രസ്സ് എടുക്കാനുള്ള ഓട്ടം, അങ്ങനെ എല്ലാ ആഘോഷങ്ങൾക്ക് വേണ്ടി എല്ലാം പിറ്റേ ദിവസത്തെ തിരുവോണത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കാത്തുകാത്തിരിക്കുന്ന ദിവസമാണ് ഉത്രാടം. അന്നത്തെ ദിവസം നമ്മളെപ്പോഴും തിരക്കിട്ടിട്ട് ദിവസമായിരിക്കും, അതുകൊണ്ടാണ് ഉത്രാടപ്പാച്ചിൽ എന്നൊക്കെ പറയുന്നത്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിട്ട് നമ്മൾ കല്യാണം വരെയൊക്കെ നമ്മൾ ഓണാഘോഷം നന്നായിട്ട് ആഘോഷിച്ചുകൊണ്ടിരുന്നായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് നമ്മൾ ഇവിടെ എത്തിയപ്പോൾ നമുക്ക് ഓണാഘോഷം കുറേ വർഷം ഞങ്ങളൊന്നും ഓണം ആഘോഷിച്ചിട്ടില്ല. കാരണം
നമ്മൾ ഇവിടെ ഒരു സന്തോഷം സങ്കടമുള്ള ദിവസം തന്നെയാണ് നമുക്ക് ഉത്രാടം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഇവിടെ ഏട്ടൻ മരിച്ച ദിവസമാണ് ഉത്രാടത്തിനാണ് ഏട്ടൻ മരിച്ച. ഏട്ടന് ഒരുപാട് ആഘോഷങ്ങളെ ഇഷ്ടപ്പെട്ടുള്ള ആളാണ് നമ്മളെ ഏട്ടൻ. അപ്പോൾ ഏട്ടൻ മരിച്ചത് ഉത്രാടത്തിനാണ് ഏട്ടൻ മരിച്ചത്. പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചതാണ് നമ്മളെ ഏട്ടൻ. അപ്പം ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു നമ്മളെ മക്കളൊക്കെ ഒരിച്ചിരി ആയപ്പോൾ നമ്മൾ ഈ വീട്ടിലേക്കൊക്കെ മാറിയ ശേഷമാണ് നമ്മൾ ഓണം ആഘോഷിക്കാൻ തുടങ്ങിയത്. അതുവരെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വന്നേത്തോട്ട് ഓണാഘോഷം ഞങ്ങൾക്കില്ലായിരുന്നു. ഓണം ആഘോഷിക്കാറില്ല. കാരണം ഏട്ടനുള്ള സമയത്ത് ഒരുപാട് ആഘോഷങ്ങളും പൂക്കളും ഒരുപാട് മുറ്റത്ത് നിറച്ച് പൂന്തോട്ടമുള്ള ആയിരുന്നു. പിന്നെ അന്ന് പിന്നെ ഏട്ടൻ മരിച്ച് അന്ന് നമ്മൾ മരിച്ച വീട്ടിൽ പിന്നെ പൂവിടില്ലല്ലോ, പൂവാരി കളഞ്ഞില്ലേ. പിന്നെ അമ്മ പൂവിടാൻ സമ്മതിക്കില്ലായിരുന്നു. പൂവിടണ്ട, നിങ്ങളൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് വീട് വെച്ച് പോകുന്ന സമയത്ത് നിങ്ങൾ പൂവിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് പൂ ഇടില്ലായിരുന്നു. ഇപ്പോൾ ഒരു 2 വർഷത്തോളമായിട്ടാണ് നമ്മൾ പൂവിടാൻ തുടങ്ങിയത്, നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട്. കേട്ടോ, നമുക്കൊക്കെ ഈ ഓണം ആഘോഷിക്കേണ്ടേ, അവർക്കും ഈ ഓണത്തിൻ്റെ കാര്യങ്ങളൊക്കെ അറിയേണ്ടതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇടാനൊക്കെ തുടങ്ങിയതാണ്. നമ്മൾ ഒരിക്കലും ഓണത്തിന് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊന്നും ഒരിതല്ലേ. ഉത്രാടവും തിരുവോണവും ഒക്കെ, തിരുവോണത്തിന് നമ്മൾ ചേച്ചീൻ്റെ ഹസ്ബൻഡ് അമ്മ മരിച്ചത് തിരുവോണത്തിനാണ്. അപ്പം അങ്ങനത്തെ ആ ഒരു സങ്കടങ്ങളൊക്കെ നമുക്ക് ഈ ഉത്രാടവും തിരുവോണം കൊണ്ട് ഉള്ളതാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഓണം ആഘോഷിക്കുമ്പോൾ ഒരു എപ്പോഴും ഒരു മനസ്സിൽ ഒരു സങ്കടവും കണ്ണീരും വെച്ചുകൊണ്ടുള്ള ഒരു ആഘോഷമാണ് നമുക്ക് ശരിക്കും ഞങ്ങളെ സംബന്ധിച്ച് ഓണാഘോഷം. പിന്നെ അതുപോലെ നമുക്കിവിടെ അനിയൻ്റെ വൈഫിൻ്റെ മഞ്ജുവിൻ്റെ പിറന്നാളും ഉത്രാടത്തിന് തന്നെയാണ്. അപ്പം അവർക്ക് അങ്ങനൊരു സന്തോഷം, സന്തോഷം സങ്കടവും ഉള്ള ദിവസം തന്നെ. സങ്കടം എന്ന് പറഞ്ഞ ഒരു കാലത്ത് നമുക്ക് മാറാത്ത ഒരു സങ്കടം തന്നെയാണ് ഉത്രാടം തിരുവോണം എന്നൊക്കെ പറയുമ്പോൾ. അങ്ങനെ നമ്മൾ ഉത്രാടത്തിൻ്റെ ഉത്രാടപ്പാച്ചിലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ തിരുവോണമായി. തിരുവോണത്തിന് ഏറ്റവും വലിയ പൂക്കളം നമ്മളുള്ളടത്ത് ഉള്ളിടത്തോളം നമ്മുടെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും പൂക്കൾ നമ്മൾ ശേഖരിച്ച് ഏറ്റവും വലിയ പൂക്കളിടും. നമ്മൾ അത്രയും ദിവസം നമ്മൾ കാത്തു വെച്ച് ആഘോഷം 9 ദിവസം നമ്മൾ ഓടി നടന്നിട്ട് 10-ാം ദിവസത്തെ ആഘോഷത്തിന് വേണ്ടിയിട്ടാണ് ഓടി നടക്കുന്നത്. അങ്ങനത്തെ ദിവസമാണ് 10-ാം ദിവസം. ഓണക്കോടിയും ഒക്കെ ഇട്ട് ഓണക്കളികളും ഓണസദ്യയും ഓണപ്പാട്ടും എന്ന് വേണ്ട എല്ലാ ആഘോഷങ്ങളും നമ്മൾ ഉള്ള ദിവസം തിരുവോണം. തിരുവോണം കഴിഞ്ഞിട്ടും ഉണ്ട് കേട്ടോ ആഘോഷം. തിരുവോണം കഴിഞ്ഞ പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട വിരുന്ന് പോകേണ്ട തിരക്കുകളും ഒക്കെ ആയിരിക്കും. നല്ല ഓർമ്മകളാണ് ഓണം. ചെറുപ്പം തൊട്ടിട്ടേ നമ്മൾ ഓണം എന്ന് പറയുമ്പം വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഇവിടെ വന്നാൽ പിന്നെയാണ് ആ സന്തോഷത്തിൽ എന്താണ് സങ്കടമുള്ളവരും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരിക്കും ഇവിടെ വന്നാൽ പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. കാരണം നമ്മൾ ഓണാഘോഷം, നമ്മൾ കുട്ടികളൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ഓണാഘോഷം എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ഓണാഘോഷം നമ്മൾ ഏറ്റവും വലിയ ഉത്സവം നമ്മളെ മനസ്സിൽ ഏറ്റവും നമ്മൾ കാത്തു വെച്ച് ഓരോ വർഷം കാത്തു വെച്ച് ഡ്രസ്സ് എടുക്കലൊക്കെ ഓണത്തിന് വിഷുവിന് മാത്രം ഓരോ ജോഡി ഡ്രസ്സ് എടുക്കുള്ളൂ. ഇപ്പോഴല്ലേ എല്ലാവർക്കും ഓരോ ഫംഗ്ഷനും ഓരോ ഡ്രസ്സൊക്കെ. പിന്നെ നമ്മളൊരു കുടുംബത്തിലേക്ക് വന്ന് കയറുമ്പോഴല്ലേ മറ്റ് സങ്കടങ്ങളും ഓണത്തിനുണ്ടാകുന്ന സങ്കടം. നമുക്കിതുവരെ അങ്ങനത്തെ ഒരു സങ്കടം ഉണ്ടായിട്ടില്ലായിരുന്നു. ഇവിടെ വന്നേ പിന്നെയാണ് ഓണം ആഘോഷിക്കാത്തതിൻ്റെ കാരണവും സങ്കടമൊക്കെ അറിയുമ്പോൾ പിന്നെ നമുക്കും വലിയ ആഗ്രഹങ്ങളൊന്നും തോന്നാറില്ല ഓണത്തിന്. പിന്നെ നമ്മൾ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് ആഘോഷിക്കുക. അവരും അറിയണമല്ലോ ഓണം എന്താണ്, ആഘോഷത്തിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ അവർക്കൊക്കെ അറിയണമല്ലോ. അപ്പോൾ അവരും പറയും മാവേലി വരുമോ അങ്ങനെയൊക്കെ പറയും. മാവേലിനെ വരവേൽക്കാനിരിക്കുന്ന ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂളുകളിലൊക്കെ അറിയാമല്ലോ അങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ ഓണം. അതാണ് ഓണത്തിൻ്റെ 10 ദിവസത്തെ പ്രത്യേകതയിൽ. അപ്പോൾ അത് നിങ്ങളായിട്ടും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഓണാഘോഷങ്ങളും ഓണാഘോഷത്തിനെ സംബന്ധിച്ച് ഞങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളും ഒക്കെ കേട്ടോ. അപ്പം നമ്മളെ ശ്രീകുട്ടനും ഉണ്ണിക്കുട്ടനൊക്കെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നൊരു സ്ഥലത്തില്ല. കാശോട്ടനും സ്ഥലത്തില്ല. കാശോട്ടൻ 2-3 ദിവസം കഴിഞ്ഞിട്ട് നമ്മളെ വീഡിയോയിലൊക്കെ വരുള്ളൂ. അപ്പം കാശോട്ടൻ വന്നിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. കുറേ സന്തോഷങ്ങളും ഒക്കെ പറയാനുണ്ട്. അപ്പോൾ അതുവരെ വീഡിയോ ഞാൻ തന്നെയായിരിക്കും മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ ഒരു പരിധി വെച്ചിട്ട് ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു ചെറിയൊരു വീഡിയോ അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.